നമസ്കാരം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നീതി ആയോഗിൻ്റെ ആയിട്ട് ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. രാജ്യത്തെ ദരിദ്രരുടെ ഒരു കണക്കാണ് സംസ്ഥാനങ്ങൾ തിരിച്ച്. അതിൽ ഏറ്റവും കുറവ് ദരിദ്രരുള്ള സംസ്ഥാനമായിട്ട് കേരളത്തിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. 2015-16 കാലത്തുള്ളതാണ്. അപ്പോൾ ആരുടെ ഭരണകാലമായിരുന്നു എന്നതിനെപ്പറ്റിയുള്ള വിശദീകരണമല്ല പറയാൻ പോകുന്നത്. അത് ഉമ്മൻചാണ്ടി ആയിക്കോട്ടെ, അല്ലെങ്കിൽ പിണറായി വിജയൻ ആയിക്കോട്ടെ, ആര് ഭരിക്കുന്നത് എന്നതല്ല ഇവിടുത്തെ വിഷയം. 1% താഴെ മാത്രം ദരിദ്രരുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്നാണ് നീതി ആയോഗിൻ്റെ കണക്ക്. ആ കണക്കുകൾ അങ്ങനെ തന്നെ നിൽക്കട്ടെ. തീർച്ചയായിട്ടും നമുക്ക് ഏവർക്കും അഭിമാനം ഉണ്ടാകുന്ന, സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാരണം തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്ത് കേവലം 1% താഴെ മാത്രമേ ദരിദ്രമുള്ളൂ എന്ന കണക്ക്. നമ്മൾ ഏകദേശം 4.25 കോടിയോളം ജനങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ 1% താഴെയാണ് വരുന്നത് എന്ന് പറയുമ്പോൾ 400,000 താഴെ മാത്രമേ കാണാൻ പാടുള്ളൂ ജനങ്ങൾ. 400,000 താഴെ മാത്രം ജനങ്ങളാണ് ഇവിടെ ബിലോ പവർ ലൈനിന് താഴെ, അതായത് BPLന് താഴെ, ദാരിദ്ര്യരേഖ താഴെ കാണാൻ പാടുള്ളൂ. ഇനി എന്താണ് ഈ യാഥാർത്ഥ്യം? നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്ത് 15,000,000 BPL കാർഡുണ്ട്. ഓർത്തു നോക്കുക, 15,000,000 BPL കാർഡ് ഉടമകളുണ്ട്. അപ്പോൾ ഈ 15,000,000 എന്ന് പറയുമ്പോൾ 15,000,000 പേർ എന്നല്ല അർത്ഥം. ഒരു കുടുംബത്തിന് ഒരു റേഷൻ കാർഡാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു കുടുംബത്തിൽ ശരാശരി 4 അംഗങ്ങൾ ഉണ്ടെന്ന് കരുതുക. 4 പേരുള്ളതുണ്ട്, അതിൽ കൂടിയ ആൾക്കാരുള്ളതുകൊണ്ട് ചില കുടുംബങ്ങളിലൊക്കെ 4 താഴെയുള്ളവരുണ്ട്. എന്നാലും നമുക്ക് ശരാശരിയായിട്ട് 4 പേർ എന്ന് കണക്കാക്കാം. അങ്ങനെ വരുമ്പോൾ ഈ 15 × 4 എന്നത് 60,000,000 ആളുകളാകും. അങ്ങനെ സർക്കാർ തന്നെ ഔദ്യോഗികമായിട്ട് പറയുന്നു, ഇവിടെ 60,000,000 ആളുകൾ BPLൽ വരുന്നതാണ് എന്ന്, ബിലോ പവർ ലൈനിൽ വരുന്നവരാണ്, അതായത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെ വരുന്നവരാണ് എന്ന് നമ്മുടെ സംസ്ഥാന സർക്കാർ തന്നെ ഔദ്യോഗികമായിട്ട് പറഞ്ഞിരിക്കുന്നു. അത് കണക്കാണ്, കണക്കുകൾ കള്ളം പറയില്ല. അപ്പോൾ 15,000,000 റേഷൻ കാർഡുകൾ BPL, ശരാശരി വെച്ച് നോക്കുമ്പോൾ 60,000,000 ആളുകൾ ആ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ജീവിക്കുന്നു എന്ന് സർക്കാർ തന്നെ പറയുന്ന ഒരു സ്ഥലത്ത് ഇവിടെ ദാരിദ്ര്യമില്ല എന്ന് എങ്ങനെ ഏതെങ്കിലും ഒരു സർക്കാരിന് പറയാൻ പറ്റും? ഉമ്മൻചാണ്ടി സർക്കാരിന് പറയാൻ പറ്റൂ? പിണറായി സർക്കാരിന് പറയാൻ പറ്റൂ? അല്ലെങ്കിൽ ഈ BPL കാർഡ് ഇത്രയും വരുന്നത് കളവാന്ന് പറയേണ്ടി വരും. അതായത് അനധികൃതമായിട്ട് കൊടുത്തതാണ്, അല്ലെങ്കിൽ അനധികൃതമായിട്ട് കൈക്കലാക്കിയതാണ് ഈ BPL കാർഡുകൾ എന്ന് സ്വയം സമ്മതിക്കണം. അതിൻ്റെ അർത്ഥം കുറേ പാവങ്ങളെ, യഥാർത്ഥത്തിൽ അർഹതയുള്ള, അത് രാജ്യത്തെ പല സ്ഥലത്ത് കാണും, പല സംസ്ഥാനങ്ങളിൽ കാണും ദരിദ്രരായിട്ടുള്ളവർ, യഥാർത്ഥത്തിൽ അർഹതയുള്ളവരെ ചൂഷണം ചെയ്ത് ജീവിക്കുകയാണ് നമ്മൾ മലയാളികൾ. നല്ലൊരു 10% കമ്മ്യൂണിസ്റ്റുകൾ, അതാണ് അവിടുത്തെ പോയിന്റ്. അധികാരത്തിലിരിക്കുന്ന സമയത്ത് വളഞ്ഞ വഴിയിൽ കൈക്കലാക്കിയതാണ് ഈ 15,000,000 BPL കാർഡിൽ ബഹുഭൂരിപക്ഷവും. തീർച്ചയായിട്ടും അത് ഭരണത്തിലിരിക്കുന്നവരുടെ സ്വാധീനം കൊണ്ട് നേടിയെടുത്തതാണ്. അപ്പോൾ ഈ കോർപ്പറേറ്റുകളെ പറ്റി എപ്പോഴും ഇവരുടെ ഒരു വിമർശനമാണല്ലോ, ഇവർ ചൂഷകരാണ്, മർദ്ദകരാണെന്ന്. യഥാർത്ഥത്തിൽ ആരാണ് ദരിദ്രരെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്? കേരളത്തിലെ 40% മലയാളികളാണ്. തങ്ങൾക്ക് അർഹതയില്ലാത്ത കാർഡാണ് വാങ്ങി വെച്ചിരിക്കുന്നത് BPL കാർഡ്. ഇവിടെ നീതി ആയോഗിൻ്റെ കണക്കിൽ തന്നെ വലിയ അഭിമാനത്തോടെ പറയുന്നു, 1% താഴെയാണ് ഇവിടുത്തെ ദരിദ്രരുടെ കണക്കെന്ന്. എങ്കിൽ പിന്നെ എങ്ങനെയാണ് 15,000,000 BPL കാർഡ് വരിക? മുൻപ് പത്രത്തിൽ കണ്ടിട്ടുള്ള ഒരു വാർത്ത ഓർമ്മ വരികയാണ്. ചേർത്തലയിലാണ് നടന്ന സംഭവം. BPL കാർഡ് എടുക്കാൻ വേണ്ടി ക്യൂ നിന്ന് നിൽക്കാൻ പോയ ഒരാളുടെ ബാഗ് കളഞ്ഞുപോയി. ആ ബാഗ് കിട്ടാൻ വേണ്ടി പരസ്യം ചെയ്തിരുന്നത്, ആ ബാഗിനകത്ത് ഓടി കാറിൻ്റെ കീ, അതേപോലെ തന്നെ 4-5 ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, അങ്ങനെ കുറേ സാധനങ്ങളാണ് BPL കാർഡിന് വേണ്ടി നിൽക്കുകയാണ്. കഴിഞ്ഞ വനിതാ കമ്മീഷൻ ചെയർപേഴ്സണ് 2 റേഷൻ കാർഡുകളുണ്ടായിരുന്നു, അതിലൊന്ന് BPL ആയിരുന്നു അത്രേ. അപ്പോൾ അധികാരസ്ഥാനത്തിരിക്കുന്നവർ തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. അപ്പോൾ അവരുടെയൊക്കെ അണികളായിട്ടുള്ള താഴെയുള്ളവരുടെയൊക്കെ അവസ്ഥ ഒന്ന് ഓർത്ത് വയ്ക്കുക. നമ്മൾ ശരിക്കും ഒരുപാട് ലക്ഷക്കണക്കിന് ദരിദ്രരെ ചൂഷണം ചെയ്യുകയാണ് ഇന്ത്യയിൽ തന്നെ. പലർക്കും കിട്ടേണ്ട, അർഹമായിട്ടും കിട്ടേണ്ട അരിയും മറ്റ് സാധന സാമഗ്രികളൊക്കെ അനർഹമായിട്ട് നേടിയെടുത്തുകൊണ്ടിരിക്കുന്ന, വളഞ്ഞ വഴിയിൽ നേടിയെടുത്തുകൊണ്ടിരിക്കുന്ന ചൂഷകരാണ് ഇവിടെയുള്ള കുറച്ച് മലയാളികളെന്ന് എങ്കിലും ഇത് മനസ്സിലാക്കണം. പലരും യാതൊരു അർഹതയില്ലാഞ്ഞിട്ടും BPL കാർഡ് BPL ആക്കി, APL ആണെന്ന് സ്വയം ബോധ്യമുള്ളവർ വരെ അതെങ്ങനെയെങ്കിലും ആ കാർഡ് BPL ആക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. നിങ്ങൾ അങ്ങനെ വളഞ്ഞ വഴിയിലൂടെ നേടിയെടുക്കുമ്പോൾ അർഹതപ്പെട്ട ഒരാൾക്കാണ് അത് ലഭിക്കാതെ വരുന്നത് എന്ന ബോധ്യം നിങ്ങൾക്ക് വേണം. അതിനുശേഷം ഈ
ഇവിടെ ദാരിദ്ര്യം കുറവാണ് എന്ന് പറഞ്ഞ് ഇവിടെ നമ്മുടെ ഭരണാധികാരികൾ തള്ളിമറിക്കുമ്പോൾ അവരുടെ ഒപ്പം നിന്ന് കൈകൊട്ടാം, അല്ലെങ്കിൽ നിങ്ങൾക്കതിനുള്ള അർഹതയില്ല എന്ന് മാത്രം പറയുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.